ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് കുറേ ചേച്ചിമാർ ഇരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മക്കളെ ഇതിൻ്റെ പഴം എടുക്കരുത്, അത് കഴിക്കരുത്, അത് വിഷമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ല, എങ്കിലും ഇത് മനുഷ്യർ കഴിക്കാറില്ല എന്ന് മനസ്സിലായി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായ ഒരു പൂവ് കണ്ടില്ലേ, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു പഴം ഉണ്ടാകി വരുന്നുണ്ട്, ചെറിയതാണെങ്കിലും. ഇതിൻ്റെ പേര് കാട്ടാത്ത. ചീങ്കണ്ണി ആപ്പിളെന്നും ലെങ്കപ്പഴമെന്നും മങ്കി ആപ്പിളെന്നും ഒക്കെ ഇതിനെ പറയും. പോണ്ടാപ്പിള്, കോർക്കുവുഡ്, അനോന ഗ്ലാബ്ര എന്നാണിതിൻ്റെ ശാസ്ത്രനാമം. ചക്കക്കണ്ടൽ എന്ന് പല ഭാഗത്തും ഇതിനെ വിളിക്കും. ഒരു ചെടി മുളച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ വേരിൽ നിന്നോ വിത്തിൽ നിന്നോ ഒക്കെ അടുത്ത ചെടി ഉണ്ടാകുന്ന ഒന്നാണത്. കോമൺ ബീബിയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരിസ്ഥിതിക്ക് വളരെ ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണിതെന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. അവർ പറയുന്നത് ഇത് അവിടെ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഇത് ആർത്തലച്ച് വളരുന്നു എന്നാണ്. കാട്ടാത്ത പശ്ചിമ ആഫ്രിക്കയിലും അതുപോലെ അമേരിക്കൻ ഉഷ്ണമേഖലാ പ്രദേശത്തും ഒക്കെയാണ് ഇത് കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലും ഇത് ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ പഴവും മരവും വേരും ഒക്കെ അവിടങ്ങളിൽ വിൽപ്പന നടത്തുന്ന ഒന്നാണ്. സീതപ്പഴം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനായിട്ട് വൻതോതിൽ ഇത് ആസ്ട്രേലിയയിൽ പണ്ട് ഇറക്കുമതി ചെയ്തിരുന്നു. അങ്ങനെ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് ആഘാതമുണ്ടാക്കിയതിനാലേ 1912 തന്നെ ഓസ്ട്രേലിയക്കാർ ഈ ചെടി ഉപേക്ഷിച്ചു കളഞ്ഞു. ഇത് നമുക്ക് വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ക്രീം കളറോ മഞ്ഞ നിറമോ ആയിട്ടുള്ള ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. സീതപ്പഴം പോലെ തന്നെ തോന്നിക്കുന്ന കാട്ടാത്തപ്പഴം പക്ഷേ വന്യജീവികൾക്ക് നല്ല ഭക്ഷണമാണ്. ഇതിൻ്റെ പഴം ആദ്യം പച്ച നിറമായി ആയിരിക്കും, പിന്നീട് ഇത് മഞ്ഞ നിറവും അത് കഴിഞ്ഞ് കറുപ്പും പിങ്കും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ കഴിക്കാറില്ല എങ്കിലും ഈ കാട്ടാത്ത മരം പക്ഷികൾക്ക് സുരക്ഷിതമായി താമസിക്കാവുന്നതും വിഹരിക്കാവുന്നതുമായിട്ടുള്ള ഒരു ആവാസ സ്ഥലമാണ്. അതിന് പേടിക്കാതെ പ്രജനനം നടത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. കരുത്തുറ്റ ഇടതൂർന്ന ഈ കുഞ്ഞുമരം അതിന് വളരെ സുരക്ഷിതമായ താവളമാണ് പക്ഷികൾക്കൊക്കെ. കൂടുതൽ തണുത്ത കാലാവസ്ഥയും തീരെ വരണ്ട കാലാവസ്ഥയും ഇഷ്ടപ്പെടാത്ത ഈ കാട്ടാത്ത പ്രകൃതി സംരക്ഷണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന ഒന്നാണ്. അതായത് മണ്ണൊലിച്ചിൽ അതുപോലെയൊക്കെ തടഞ്ഞുകൊണ്ട് ഇത് എല്ലാത്തിൻ്റെയും അതിർവരമ്പുകളിലാണ് മുളച്ചു വരുന്നത്. ഇതേപോലെ പുഴയുടെയൊക്കെ വക്കത്ത് കണ്ടൽക്കാട് പോലെയാണ് ഇത് മുളച്ചു വരുന്നത്. ഇതിൻ്റെ വിത്ത് പൊട്ടിച്ച് തിളപ്പിച്ച് പേൻശല്യത്തിന് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ തിളപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു തരം ദ്രാവകം ചിലതിനെ പുഴുക്കളെയും അതുപോലെ നിമ്മാവിരകളെയൊക്കെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.